ഹായ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒന്നും പറയണില്ല. അപ്പൊ ഇന്നൊരു സീരിയസ് കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെ രാഗി പറയാം. അതായത് ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ പൊതുവെ എല്ലാ സ്ഥലത്തും മഴക്കാലമാണ്, മഴ വെള്ളം കയറിയിട്ടുണ്ട് തിരുവനന്തപുരത്തായാലും എല്ലാ തെക്കൻ ജില്ലകളിലും ഒരുപാട് ഇങ്ങോട്ടില്ലെങ്കിലും. അപ്പോ അതിന്റെ ഇങ്ങനെ വീഡിയോ കാണുന്ന സമയത്ത് ഒരു ചേച്ചി, അതായത് ഒരു ഡാൻസ് ടീച്ചറായിട്ട് ചേച്ചി ആലപ്പുഴയിലുള്ളതാണ്. അപ്പൊ അവരുടെ നാട്ടിലൊക്കെ വെള്ളം കയറി. അപ്പൊ ആ വെള്ളം കയറിയ കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം പറയണ്ടേ, അത് കുറെ കാലമായിട്ട് നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പറയണോ വേണ്ടേ, പറയണോ വേണ്ടേ എന്നല്ല ആഗ്രഹിച്ചത്. അവരുടെ ഒരു വീഡിയോ ഇൻസ്പിറേഷൻ ആയി. അപ്പൊ ഇപ്പൊ അവര് കാണിച്ച് അത് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നി, അങ്ങനെ അവര് മാത്രമല്ല ഞാൻ കുറെ വീഡിയോ അങ്ങനെയുള്ള വീഡിയോസ് കണ്ടു. പിന്നെ ഞാനും ചിന്തിച്ചു, നമ്മളും ഒരു ഇൻഫ്ലുവൻസർ ആകുന്ന സമയത്ത്, ഒരു ബ്ലോഗർ ആകുന്ന സമയത്ത് ഇങ്ങനെയുള്ള സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ പറയണല്ലോ. അങ്ങനെ നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു, അതായത് നമ്മൾ വലിയ സംഭവം ഒന്നുമല്ല, പക്ഷെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്താണല്ലോ ആ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഗൗരവത്തിൽ ആൾക്കാർ എടുക്കുക. ചിലപ്പോ ഒരു മാറ്റത്തിന് വഴിയൊരുക്കുക. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഹരിതകർമ്മ സേവനം നമ്മളെ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മളെ സാധാരണക്കാരായ അമ്മമാർക്ക് ജോലി എന്നുള്ള രീതിയിൽ അവരൊക്കെ ഇങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ട് നമ്മുടെ വീടുകളിലെ പ്ലാസ്റ്റിക്കുകൾ, ആ പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതാക്കാൻ വേണ്ടി അവരൊക്കെ കളക്ട് ചെയ്യുന്ന ആ ഒരു സംഭവം നമുക്ക് അംഗീകരിക്കണം. അങ്ങനെ ആ ഒരു മുഖാന്തരം അങ്ങനെ കുറെ കുറെ അമ്മമാർക്ക് ആ ഒരു കാര്യത്തിലൂടെ ജോലി കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിത് പറയാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ആയിരിക്കും, പക്ഷെ എന്നാലും അത് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിൽ. അതായത് ഈ ഹരിത നമ്മള് ഞാൻ പൊതുവെ നമ്മള് ഫാമിലി ആയിട്ടും നമ്മൾ ഈ പ്രകൃതി സംരക്ഷിക്കണം ആ ഒരു മൈൻഡിലെ ആൾക്കാർ തന്നെയാണ്. അപ്പോ നമ്മുടെ നാട് മൊത്തം ശുചിത്വമുള്ള നാടാവണം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പുറത്ത് ട്രെയിനിലൊക്കെ ഇപ്പൊ ഷൂട്ടിന്റെ കാര്യത്തിൽ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു മിഠായി തന്നു കഴിഞ്ഞാൽ പോലും അതിന്റെ വേസ്റ്റ് നമ്മൾ പുറമേ കളയല്ല, അത് നേരെ ചിലപ്പോൾ ബാഗിലിട്ടോ അല്ലെങ്കിൽ പോക്കറ്റ് ഇട്ടിട്ടോ കൊണ്ടുവന്ന് എവിടെയാണോ നിക്ഷേപിക്കേണ്ടത്, വേസ്റ്റ് ഡബ്ബ എവിടെയാണോ ഉള്ളത് അതിലിടും. അപ്പൊ അത്രമാത്രം നമ്മളത് ചെയ്യുന്ന നമ്മളെ കൂടെ കുട്ടികളും ഉണ്ടാകുന്ന സമയത്ത് അവരും അവരുടെ ജീവിതത്തിലും ഈ കാര്യങ്ങൾ പകർത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരും ചില സമയത്ത് ഇങ്ങനെ പറയും, ആരെങ്കിലും ആ കളയുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ പറയലുണ്ട്, അതാച്ച അവര് കളയുന്നു ഇതിൽ പറയലുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടും പിന്നെ അതുപോലെ ഈ പ്രകൃതി സംരക്ഷണം, പ്രകൃതിക്ക് ഒരു ദോഷമൊന്നും ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്, നമ്മൾ ആ കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു കർമ്മം എന്ന് പറയുന്നത്, അതായത് പ്ലാസ്റ്റിക് ഇല്ലാതാക്കാൻ വേണ്ടി ഹരിതകർമ്മ സേന ആളുകൾ വന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ ചില പോരായ്മകൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോ അവര് നമുക്ക് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവർക്ക് ആ അതിന് പൈസ കൊടുക്കണം. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മള് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ടും കാര്യങ്ങളായിട്ട് ഇവക്ക് ഷോപ്പുണ്ടല്ലോ, ആവണി ബ്യൂട്ടി പാർലർ നമ്മുടെ ഷോപ്പുണ്ട്. അപ്പൊ ആ ഷോപ്പില് ഒരു 6 മാസത്തിന്റെ അടുത്ത് അത് ഓപ്പണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓപ്പൺ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു വർഷം കഴിഞ്ഞ് അതിന്റെ ലൈസൻസ് പുതുക്കേണ്ട ആ ഒരു അവസ്ഥ വന്ന സമയത്ത് അത് 1200 രൂപ നമുക്ക് അടക്കണം. അതായത് നമ്മൾ ഒരു വർഷത്തേക്കുള്ള പൈസ അടക്കുന്നു. ആ സമയത്ത് അതില് ഈ ലൈസൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഹരിത കർമ്മസേനയെ ആ ബില്ല് കൂടി ക്ലോസ് ചെയ്യണം. അങ്ങനെ ആ സമയത്ത് നമുക്ക്, അതായത് നമ്മൾ അടച്ചിട്ട് ആ ഒരു സമയത്ത് പോലും 6 മാസത്തെ പൈസ നമുക്ക് അടക്കേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഇപ്പോ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കുകള് അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് സാധനം മേടിക്കാൻ പോകുന്ന സമയത്ത് പരമാവധി പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കലുണ്ട്. സേന വരുന്നതിന് മുമ്പേ ആണെങ്കിൽ ഹസ്ബൻഡ് സാധനം വാങ്ങിക്കാമോ എന്നോട് പറയും, ഒരു സഞ്ചി എടുത്തോ ഡൈലി വാങ്ങിക്കോ പറയും. സഞ്ചി ഉണ്ടെങ്കിൽ ആ സഞ്ചി എടുത്തിട്ട് പോയിട്ട് സാധനം മേടിക്കും. അതായത് പരമാവധി പ്ലാസ്റ്റിക്കുകള് കുറക്കണം എന്നുള്ളതാണ്, പ്ലാസ്റ്റിക് പ്രകൃതിക്ക് ദോഷമാണെന്നുള്ള കൃത്യമായിട്ട് ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുമ്പോ തന്നെ അവർ പറയും, ഇപ്പൊ പ്ലാസ്റ്റിക് വേണ്ട കേട്ടോ, പ്ലാസ്റ്റിക് കുഴപ്പമില്ല, ഹരിതകർമ്മ സേന കൊണ്ടുപോകൂലേ, എന്നെന്ത് പ്ലാസ്റ്റിക്. അപ്പോ നമ്മളെ ഷോപ്പ് അടച്ചിട്ടിനും 6 മാസത്തേക്ക് 6 മാസത്തേക്കുള്ള 600 രൂപ നമ്മൾ വെറുതെ അടക്കണം. ഒരു പ്ലാസ്റ്റിക് ശേഖരിക്കാൻ ആളുകൊന്നില്ല, എന്നിട്ട് നമ്മൾ ആ പൈസ അടക്കേണ്ടി വന്നു. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് അടക്കേണ്ടി വന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോയിൽ താഴെ കമന്റ് ഇടണം. അപ്പോ പറഞ്ഞു വന്നാ ചെയ്യാല്, അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് സാധനം മേടിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കുകൾ പരമാവധി കുറക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാലും ഇവര് വന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച്, അതായത് നമ്മളിപ്പോ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത സാധനങ്ങൾ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കൂടുതൽ കൊടുക്കാണ്ടാവും. അപ്പൊ എല്ലാം കൂടി നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു പൊതി മാത്രമേ ഉണ്ടാവും, അതിന് നമ്മൾ ആ പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ആകുന്ന സമയത്ത് ഇതിന്റെ ഒരു പോരായ്മ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇപ്പോ ഈ ഹരിതകർമ്മ സേന പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗം, അതിന്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിട്ടാണല്ലോ. അപ്പോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാസംതോറും ഇവർ വരും, അവർക്ക് പൈസ കൊടുക്കണം. അപ്പൊ വെറുതെ ഒരു പൈസ കൊടുക്കുന്നതിന് പകരം അതിന്റെ നിശ്ചിതമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് അടക്കം കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സംതൃപ്തി എന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അതിനനുസരിച്ചുള്ള പ്ലാസ്റ്റിക് നമ്മുടെ വേസ്റ്റ് ഇവിടുന്ന് ഒഴിവാകുന്നതിന് സംതൃപ്തി നമുക്ക് കിട്ടും. അപ്പോ അങ്ങനെ ആ ഒരു സമയത്ത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടുകയാണ്, ഉപയോഗം ഒരിക്കലും കുറയുന്നില്ല.
പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയുന്നില്ല. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ പൈസ എങ്ങനെ ആയിരിക്കും കഴിഞ്ഞാലും ഗവൺമെന്റിലേക്ക് വെറുതെ രീതിയിൽ പോകും. നമ്മൾ കുറച്ച് കഴിഞ്ഞാലും ഇപ്പൊ തീരെ ഉപയോഗിക്കുന്നില്ല, ആകെ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും അതിനും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ആകുന്ന സമയത്തും സാധാരണക്കാരായ ആൾക്കാർ, അതായത് എന്നെ പോലെയുള്ള ആൾക്കാരായാലും സാധാരണക്കാരായ ആൾക്കാർ, അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്നത് സ്വാഭാവികം നിങ്ങളിൽ കമന്റ് ഉണ്ട്, ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ഇടും. അതായത് ഇപ്പൊ ഒരു മാസം വരുന്ന സമയത്ത് എന്തായാലും പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്നുണ്ട്, പിന്നെ ഞാൻ പ്ലാസ്റ്റിക് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ആ ഒരു സാധനം കൊണ്ടുവന്നാലും എന്താ കുഴപ്പം എന്നുള്ള രീതിയിലാണ്. പിന്നെ വേറെ ഇതേപോലെ എനിക്ക് തോന്നിയ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് പറയാം. അല്ല, ഞാൻ എന്റെ ഷോപ്പിന്റെ അടുത്ത് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ അവരും ഇതേപോലത്തെ സംഭവം ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി വേസ്റ്റുകൾ, അത് ഒരു ഫോട്ടോസ്റ്റാറ്റ് അല്ല, അങ്ങനെ ഈ ഇത് ജി എസ് ടിന്റെ വർക്ക് ചെയ്യണത്, അവർക്ക് കടലാസ് പേപ്പർ വളരെ കുറവാണ്. എന്നിട്ട് അവര് ഈ ലൈസൻസ് പുതുക്കാൻ വേണ്ടി ഇത്രയും പൈസ 1200 രൂപ ഒരു വർഷത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ ലൈസൻസ് പുതുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് ഓൾറെഡി വേസ്റ്റ് ഇല്ല, വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ വന്നിട്ട് അവർക്ക് പൈസ അടക്കണം എന്നുള്ള ബുദ്ധിമുട്ട് എന്നോട് 2-3 ആൾക്കാരെ ഞങ്ങളുടെ കോംപ്ലക്സ് ഉള്ളവർ പറഞ്ഞപ്പോഴും എനിക്ക് ഈ ഒരു കാര്യം തരുന്നത്, ഒന്ന് ഗവൺമെന്റ് നമ്മളെ സാധാരണക്കാരെ ആൾക്കാരെ തൂർത്തടിക്കുന്നു. അതായത് പ്ലാസ്റ്റിക് എന്നുള്ള രീതിയിൽ, പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാന്നുള്ള രീതിയിൽ സാധാരണക്കാരെ ആൾക്കാരിൽ നിന്ന് പൈസ ദൂർത്തടിച്ച് മേടിക്കുന്നു. അപ്പൊ ഇത് ഒരു അനീതിയാണ്, ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്നു. ഇനിയിപ്പോ ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ച സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം എന്നുള്ള പറഞ്ഞ സമയത്ത്, അതായത് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ തൂക്കം അനുസരിച്ചോ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് പൈസ മേടിക്കണം. അങ്ങനെ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ 1 കിലോന്റെ പ്ലാസ്റ്റിക് സാധനം മേടിച്ചെങ്കിൽ കൊടുത്തെങ്കിൽ എനിക്ക് ഒരു 150 രൂപ എന്നോട് കളക്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. നേരെ മറിച്ച് അടുത്ത മാസം ഞാൻ ചിലപ്പോൾ 200 ഗ്രാമോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ആവശ്യത്തിൽ അതിനനുസരിച്ചുള്ള പൈസ മാത്രമല്ല എന്നോട് മേടിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഞാൻ എന്റെ ഈ പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായാലും ഇനിയിപ്പോ ആ ഒരു മൈൻഡ് കൊണ്ടെങ്കിലും ഞാൻ എന്റെ ഉപയോഗം പ്ലാസ്റ്റിക്കിനുള്ള ഉപയോഗം കുറയും. കാരണം അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പൈസ കുറയുമല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോ നമ്മുടെ ആ പ്ലാസ്റ്റിക് സ്വാഭാവിക സാധനം മേടിക്കാൻ തുണി സഞ്ചിയോ അല്ലെങ്കിൽ പരമാവധി ആ രീതിയിൽ കൊണ്ടുപോകും. ഇത് എന്താ പറയാ, ഇത് ശരിക്കും ജനങ്ങളെ കൊള്ളയടിക്കുന്നതാണ്. ഇത് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യം എനിക്ക് നന്നായിട്ട്. ഞാനിത് മുമ്പേ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പറയണ എത്രത്തോളം എല്ലാരും ഇപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യത്തെ ഒരു 10 കമന്റ് നല്ലതാണെങ്കിൽ ഫുൾ നല്ലതായിരിക്കും. ആദ്യത്തെ ഒരു 10 ബാഡ് കമന്റ് വന്നാൽ അവര് പറയണ ബാഡ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മള് അങ്ങനത്തെ കാര്യങ്ങൾ പറയണ ഒരു മടിയാണ്. സ്വാഭാവികമായിട്ടും അതായത് ഏത് സാധനം മേടിക്കുന്ന സമയത്ത് അതിൽ നമ്മള് നമ്മളിലൂടെ ടാക്സ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഏത് സാധനം മേടിക്കുന്ന സമയത്തും ഏത് കാര്യത്തിനും നമ്മളിലൂടെ ടാക്സ് പോകുന്നുണ്ട്. അതിന് പുറമെയാണ് നമ്മൾ ഈ വേസ്റ്റ് ഒഴിവാക്കാൻ ഉള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൈസ മേടിക്കുന്നത്. വേസ്റ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു. ഇത് അനീതിയാണ്, ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഞങ്ങൾ പറഞ്ഞ സൊല്യൂഷൻ അത് ശരിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയണം. അതായത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ചിലപ്പോൾ കേൾക്കാത്തവർ സ്കിപ്പ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. നമ്മൾ മേടിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് പൈസ മേടിക്കാൻ തയ്യാറാണ് ഗവൺമെന്റ്. അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പൊ ഞാനിപ്പോ കടയടച്ചിട്ടും അല്ലെങ്കിൽ ഞങ്ങളെ പോലെ തീരെ വേസ്റ്റ് ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കേണ്ടി വരില്ല. പിന്നെ ഞാൻ പറയാന്ന് വെച്ചാൽ ഞാൻ പറയണത് എന്റെ ഫ്രണ്ട്സ് എന്റെ പാരന്റ്സ് അവരനുഭവിക്കണായിരിക്കുമല്ലോ. ഇപ്പൊ വേറെ സ്ഥലത്തുള്ളവർ അവരെ കാര്യം ഷെയർ ചെയ്താലേ എനിക്കറിയുള്ളൂ. അപ്പൊ ഞാൻ എന്റെ അച്ഛനോട് ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ എന്നോട് പറഞ്ഞ ഹരിത അവർക്ക് വേസ്റ്റ് ഉണ്ടാവാറേ ഇല്ല എന്നാ പറയുന്നത്. കാരണം വെച്ചാൽ അതായത് ഈ എന്താണ് ബിസ്ക്കറ്റ് ഈ പാല് ഇതിന്റെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവര് എന്ന് പറഞ്ഞാല് തൊഴിലൊന്നും ഇല്ലാതെ പ്രായമായവരാണ്. അപ്പൊ തൊഴിലൊന്നും ഇല്ല, അവര് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നത്. അപ്പൊ ഇവർ ഈ ഡെയിലി എല്ലാ മാസം ഈ പൈസ കൊടുക്കേണ്ട വരുന്ന പറയുമ്പോൾ അവർക്കത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. കാരണം വരുമാനം അധികം ഉണ്ടാവില്ല, ഉള്ളതിനെ കൊണ്ട് ജീവിക്കണം. അപ്പൊ അതിൽ നിന്നൊരു ചെറിയൊരു ഭാഗം ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നതാണ് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നിരോധിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ പാക്കിംഗ് അല്ല ബിസ്ക്കറ്റ് ആയി കഴിഞ്ഞാൽ ചെറിയ മിഠായി പാക്കറ്റ് ആയി ഈ പാക്കറ്റുകളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വരും. അത് രണ്ടാം ഘട്ടമാണ്, അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട രണ്ടാം ഘട്ടമാണ്, അത് ഗവൺമെന്റ് രണ്ടാം ഘട്ടം ചിന്തി. പക്ഷെ ഈ ഹരിതകർമ്മസേന എന്നുള്ള രീതിയിൽ സാധാരണക്കാരായ ആളുകളിൽ ഈ രീതിയിൽ കൊള്ളയടിക്കുന്ന നിർത്തണം. അതിന് തക്ക വേണ്ട രീതിയിലുള്ള നടപടികൾ അല്ലെങ്കിൽ അതിന് പ്രായോഗികമായിട്ടുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കാൻ തയ്യാറാവണം. അതാണ് അപ്പൊ ഞങ്ങള് ഈ കാര്യം പറയാൻ വേണ്ടി അതാണ് ഇത് പറയുന്നത് കൊണ്ട് ഞങ്ങൾ വലിയ കുമ്പത്താണെന്നല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നാലായിരുന്നു. അതായത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ കാര്യം, ഇതൊരു നല്ല കാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങളോട് കൂടി ഇത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു.
ഞങ്ങൾക്ക് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യണം വിചാരിച്ചു. അതുകൊണ്ട് മാത്രം ചെയ്താണ്. അല്ലാണ്ട് ഇതിലിപ്പോ എന്താ പറയാ, നമ്മൾ യൂട്യൂബ് ബ്ലോഗർ ആയതുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ അങ്ങനെയൊന്നല്ല. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, നമ്മള് സ്ക്രിപ്റ്റ് തയ്യാറാക്കാറുണ്ട്, അത് ചെയ്യാറുണ്ട്. ഇതെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടം. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും സാമൂഹ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അത്രയാണ്. താങ്ക് യു.